ഏതൊരു സംഘടനയെയും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആ സംഘടനയുടെ സ്ഥാപകന്റെ ജീവിതവും ജീവിത ദർശനവും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മാത്രമേ ആ സംഘടനയുടെ നന്മ തിന്മകൾ, അതിന്റെ ഗുണദോഷങ്ങൾ, അതിന്റെ ആവശ്യ അനാവശ്യങ്ങൾ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ അറിയുവാൻ സംഘസ്ഥാപകനായ പൂജനീയ ഡോക്ടർജിയുടെ ജീവിതത്തെക്കൂടി അദ്ദേഹത്തിന്റെ മഹത്വത്തെക്കൂടി മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പൂർണതയിലെത്താൻ സാധിക്കും. 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൂജനീയ ഡോക്ടർജിക്ക് 35 വയസ്സായിരുന്നു പ്രായം. 12-14 വയസ്സുള്ള കിശോരന്മാരായ സ്വയംസേവകരെ കൂട്ടിച്ചേർത്ത് മുഹിതവടയിലെ പഴയ ഒരു വീട്ടുമുറ്റത്ത് കളികൾ ആരംഭിച്ചു. അതോടൊപ്പം പാട്ടും കഥകളും ആരംഭിച്ചു. സംഘം ആരംഭിക്കാൻ അന്നത്തെ യാതൊരു ഔദ്യോഗികതയുമില്ലാത്ത രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. ആരെയും പ്രത്യേകമായി വിളിച്ചില്ല, സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടിയില്ല. നിരവധി സുഹൃത്തുക്കളുണ്ടായിട്ടും അത്തരം സുഹൃത്തുക്കളെ ആരെയും അദ്ദേഹം വിളിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തില്ല. അവിടെ പ്രമേയമില്ലായിരുന്നു, പ്രസംഗമില്ലായിരുന്നു. അതുവരെയും ബ്രിട്ടീഷുകാർക്ക് എതിരെ ഘോരഘോരം പ്രസംഗിച്ചിരുന്ന ഡോക്ടർജിക്ക് അവിടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു വിരുദ്ധ പ്രചരണങ്ങളുമില്ലായിരുന്നു. ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നുവെന്ന പ്രഖ്യാപനം പോലും അവിടെ നടത്തിയില്ല. മാധ്യമങ്ങളിലൂടെ ഇതിന് പ്രചരണമോ ഇതിന്റെ മാർഗലക്ഷ്യ വിവരണമോ നടത്തിയില്ല. നാട്ടുമടക്കുള്ള ഒരൌദ്യോഗികതയുമില്ലാതെ സ്വാഭാവികമായി ഒരു പുഷ്പം വിരിയുന്നതുപോലെ ഒരു വിരിഞ്ഞു വരലായിരുന്നു അത്. പഴയ സുഹൃത്തുക്കൾ പലരും കുട്ടികളുമായി ഡോക്ടർജി കളിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാകാതെ പകച്ചു നിന്നു. പഴയ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? ചിലർ അന്വേഷിച്ചു, ചിലർ അദ്ദേഹത്തിന് ഭ്രാന്താണോ എന്നുപോലും സംശയിച്ചു. ആരോടും തർക്കിക്കാൻ തയ്യാറാകാതെ, ആരെയും സൈദ്ധാന്തികമായി ഇത് ബോധവൽക്കരിക്കാൻ ശ്രമിക്കാതെ ഈ ശാഖാപ്രവർത്തനം അദ്ദേഹം തുടർന്നു. കളിച്ചും കുട്ടികളെ കളിപ്പിച്ചും മുന്നോട്ടുപോയി. പക്ഷേ ഭാവി സംഘടനയുടെ എല്ലാ ഭാവങ്ങളും മനസ്സിൽ ആസൂത്രണം ചെയ്ത് ബദ്ധശ്രദ്ധനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഒപ്പം സ്വയംസേവകരോട് അനൌപചാരികമായ സംവാദം, സംസാരം, കളിചിരികൾ ഇവയും തുടർന്നു. ആഹ്ലാദവും വിജ്ഞാനവും നിറഞ്ഞ മുഹൂർത്തങ്ങൾ, ഇതാണ് പിന്നീട് സംഘത്തിന്റെ ബൈക്കത്തായി രൂപപ്പെട്ടത്. ഈ പദം മീറ്റിംഗ് എന്നതിനപ്പുറത്തുള്ള അർത്ഥവ്യാപ്തിയുള്ളതായി മാറി. ഇതിൽ ഡോക്ടർജി സംസാരിക്കുക മാത്രമല്ല, മറ്റുള്ളവർ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ശീലം വളർത്തി. ഇങ്ങനെ പറയുമ്പോൾ വിഷയബന്ധിയായി സംസാരിക്കാൻ അവരെ ശീലിപ്പിച്ചു. കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാൻ പഠിപ്പിച്ചു. ഇതിനിടയിൽ ഓരോരുത്തരുടെയും ശീലം, പ്രത്യേകത, താൽപര്യം, കഴിവ്, മിടുക്ക് ഇവ സശ്രദ്ധം ഡോക്ടർജി നിരീക്ഷിച്ചറിഞ്ഞു. ഒരു കാര്യവും ഡോക്ടർജി അവരിൽ അടിച്ചേൽപ്പിച്ചില്ല. സംഘത്തെക്കുറിച്ച് പൂർണ്ണരൂപം മനസ്സിലുണ്ടെങ്കിലും അതെല്ലാം കൂടെയുള്ളവരുടെ അഭിപ്രായങ്ങളിലൂടെ രൂപപ്പെട്ടു വരുന്ന രീതി അവലംബിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. സംഘം തുടങ്ങുമ്പോൾ സംഘടനയ്ക്ക് പേരില്ല, കൊടിയില്ല, നിയമാവലിയില്ല, ചുമതലക്കാരില്ല, ഓഫീസില്ല, പണമില്ല. ഒരു കൊച്ചുകുട്ടി ജനിച്ചു വീഴുന്നതുപോലെ പിറവി മാത്രം. പിന്നീട് കാലാകാലങ്ങളിൽ, സമയാസമയങ്ങളിൽ ഓരോന്നും വന്നു ചേർന്നു എന്നത് സംഘത്തിന്റെ പ്രത്യേകതയാണ്. ഒരു അഖിലഭാരതീയ സംഘടനയ്ക്ക് രൂപം കൊടുത്തപ്പോൾ പേനയും കടലാസും പോലും ഉപയോഗിച്ചില്ല, ഒരു ഫയലും സൂക്ഷിച്ചില്ല, നാൾവഴിയും നടപടിയും ഇല്ലായിരുന്നു. സംഘത്തിന്റെ പേര് ചർച്ചയിലൂടെ നടപ്പാക്കി. വിവിധ പേരുകൾ പറഞ്ഞു. ഡോക്ടർജിയുടെ മനസ്സിലുള്ള ആശയം കൂടെയുള്ളവരെ കൊണ്ടുതന്നെ പറയിക്കുകയായിരുന്നു. പിന്നീട് കൊടിയും പ്രാർത്ഥനയും വേണമെന്ന ചിന്ത പൊന്തി വന്നു. ഹിന്ദുധർമ്മവും സംസ്കാരവും പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം, രാഷ്ട്രജീവിതത്തിന്റെ അടിസ്ഥാനമാണത്. അതിന് പറ്റുന്ന ചിന്തകൾ വന്നു. കാവ്യധ്വജം സ്വീകരിച്ചു. ഹിന്ദിയും മറാഠിയും ചേർന്ന ഒരു പ്രാദേശിക പ്രാർത്ഥന സ്വീകരിച്ചു. ഇന്നത്തെ പ്രാർത്ഥന 1939 ഉണ്ടാവുന്നത്. പ്രവർത്തനത്തിനാവശ്യമായ ധനസമാഹരണം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ചർച്ച വന്നു. അതുവരെ ഡോക്ടർജി സുഹൃത്തുക്കളിൽ നിന്ന് ധനശേഖരണം നടത്തിയിരുന്നു. കൃത്യമായ കണക്കുകൾ അതാത് ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിക്കരുത് എന്നുള്ള ഒരു തീരുമാനമുണ്ടായി. പിന്നീട് എങ്ങനെ പണം കണ്ടെത്തും? പ്രവർത്തകർ തന്നെ
പ്രവർത്തനത്തിനു വേണ്ടി സ്വയം ധനം സമർപ്പിക്കുക എന്ന ചിന്ത വന്നു. ഇതിലൂടെ ഗുരുദക്ഷിണ എന്ന ആശയം വന്നു. 1928 ആദ്യ ഗുരുദക്ഷിണ മടങ്ങുന്നത്. ഒരാദർശ പുരുഷൻ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കണം. ആരെയാണ് ആദർശമാക്കുക? പല അഭിപ്രായങ്ങൾ വന്നു. ശിവജിയെ മാതൃകാ പുരുഷനാക്കണമെന്നും ആദർശ പുരുഷനാക്കണമെന്നും അഭിപ്രായം വന്നു. സ്വയംസേവക മാതൃക ഡോക്ടർജി ആയതിനാൽ അദ്ദേഹം തന്നെ ആദർശമെന്ന ചിന്ത വന്നു. പക്ഷേ ജനിച്ചു ജീവിച്ചു മരിക്കുന്ന നശ്വര വ്യക്തികൾ ആകരുതെന്ന കാഴ്ചപ്പാടിൽ ഭഗവത്വജം ആദർശത്തിന്റെ പ്രതീകമായി മാറ്റുവാൻ ആ ചിന്ത സ്വയംസേവകരിൽ അങ്കുരിപ്പിക്കാൻ പൂജനീയ ഡോക്ടർജിക്ക് സാധിച്ചു. നമുക്ക് പരിചിതമായ നിത്യശാഖയ്ക്ക് മുൻപേ വ്യായാമശാലകളിൽ വ്യായാമമുറ വികസിച്ചിരുന്നു. ഇത് പരസ്പര മാത്സര്യമുണ്ടാക്കുമെന്ന ചിന്ത വന്നു. സംഘത്തിൽ തന്നെ ശാരീരിക കാര്യക്രമങ്ങൾ, ബൌദ്ധിക കാര്യക്രമങ്ങൾ ഇവ വന്നുചേർന്നു. സമയനിഷ്ഠ പാലിക്കൽ പ്രധാനമായി കരുതി. അക്കാലത്ത് ഇംഗ്ലീഷ് സമയം, ഇന്ത്യൻ സമയം എന്ന പ്രയോഗമുണ്ടായിരുന്നു. നമ്മുടെ സമയം കണിശമാകണമെന്ന ചിന്തയോടെ സ്വയംസേവകർക്ക് മുന്നിൽ ഡോക്ടർജി പെരുമാറി. ഇതിലൂടെ കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും വന്നുചേർന്നു. ചുരുക്കത്തിൽ 1939 ആയപ്പോഴേക്കും സംഘത്തിന്റെ കാര്യപദ്ധതികൾക്ക് പൂർണ്ണരൂപമായി. ഡോക്ടർജിയുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളും ചിന്തകളും സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. പുതിയ പ്രവർത്തകരെ പരിശീലിപ്പിക്കാനുള്ള പരിശീലന വർഗുകൾ, അതോടൊപ്പം ശിബിരങ്ങൾ, ബൈഠക്കുകൾ, ഇന്നത്തെ സഹലുകളുടെ പൂർവ്വരൂപം ഇവയെല്ലാം ഉണ്ടായി. പൂർണ്ണസമയ പ്രവർത്തകരെന്ന നിലയിൽ പ്രചാരക സംവിധാനങ്ങളും ഉണ്ടായി. സമ്പർക്കമാണ് സംഘപ്രവർത്തനത്തിന്റെ ജീവനാഡി. പ്രചരണങ്ങളോ മറ്റ് വാർത്താമാധ്യമങ്ങളോ ഉപയോഗിച്ചോ സംഘപ്രവർത്തനം നടന്നില്ല. വീടുകളോറുമുള്ള ബന്ധം, ഹൃദയത്തോട് ഹൃദയം ചേർന്ന പരസ്പര സൌഹൃദം, ഇതായിരുന്നു സംഘപ്രവർത്തനത്തിന്റെ ആധാരം. നിത്യശാഖയിൽ എത്താത്ത സ്വയംസേവകരെക്കുറിച്ച് ഓരോ ദിവസവും ചിന്തിക്കും, അവരെക്കുറിച്ച് അന്വേഷിക്കും, അവരുടെ വീടുകളിൽ പോവും. ഇതിൽ ആർക്കെങ്കിലും അസുഖം പിടിപെട്ടാൽ ഡോക്ടർജി നേരിട്ടെത്തി ഗൌരവപൂർവ്വം കാര്യങ്ങൾ തിരക്കും. രോഗിയെ നേരിട്ട് ശുശ്രൂഷിക്കാനിരിക്കും. രാത്രിയിൽ കൂട്ടിരിക്കാൻ മറ്റ് സ്വയംസേവകരെ അയക്കും. തങ്ങളുടെ കുട്ടികളെ അന്വേഷിക്കാൻ ഡോക്ടർജിയെപ്പോലെ ഒരു മാതൃകാ വ്യക്തി വരുന്നതിൽ വീട്ടുകാർക്ക് സന്തോഷവും അഭിമാനവും തോന്നി. പരിപാടികൾക്ക് മറ്റ് പ്രചരണമില്ല. ഓരോരുത്തരും നേരിട്ട് കണ്ട് ക്ഷണിക്കുന്നു. ഈ ഇടതടവില്ലാത്തതും ശുദ്ധ സാത്വിക പ്രേമത്തോടു കൂടിയതുമായ സമ്പർക്കമാണ് സംഘ വളർച്ചയുടെയും വികാസത്തിന്റെയും ആധാരമായി വർത്തിച്ചത്. സംഘം ഒരു സംഘടന എന്നതിലേറെ ഒരു കുടുംബമാണ്. സംഘ സ്വയംസേവകർ തമ്മിൽ പരസ്പര സാഹോദര്യത്തിന്റെ ഭാവത്തോടെ ജീവിക്കുന്നു, പെരുമാറുന്നു. ഇവിടെ നേതാവും അനുയായിയുമില്ല, എല്ലാവരും സ്വയംസേവകർ. ഒരു കുടുംബത്തിൽ വ്യത്യസ്ത ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാകും. പ്രത്യേക ചുമതലകൾ ഇല്ലാത്തവരുമുണ്ടാകും. എങ്കിലും ആ കുടുംബത്തിന്റെ ഏത് കാര്യത്തിലും അവരൊന്നായി ചിന്തിക്കുന്നു, ഒന്നായി പ്രവർത്തിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കാൻ, മാർഗദർശനം നൽകാൻ കാരണവന്മാരുണ്ടാകും. ഇതേപോലെ ഡോക്ടർജിയെ ഒരു കുടുംബ കാരണവർ എന്ന നിലയിൽ സ്വയംസേവകർ കണ്ടു. അദ്ദേഹത്തെ അവർ സ്നേഹിച്ചു, ആദരിച്ചു, അദ്ദേഹത്തിന്റെ മാർഗദർശനം സ്വീകരിച്ചു. സുഖത്തിലും ദുഃഖത്തിലും അദ്ദേഹത്തിന്റെ സാമീപ്യം അവർക്ക് ആശ്വാസവും പ്രേരണയുമേകും. അന്നേ മുതൽ ഡോക്ടർജിയെ വളർത്തി വികസിപ്പിച്ച അതേ കുടുംബഭാവമാണ് ഇന്നും സംഘപ്രവർത്തകർ സ്വാംശീകരിക്കുന്നു. സംഘശാഖയിലെ കാര്യക്രമങ്ങൾ പട്ടാള രീതിയിൽ കണ്ട് ഇതൊരു സൈന്യമാണെന്ന് വരെ ആളുകൾ ചിന്തിച്ചു. അക്കാലത്ത് ശാഖയുടെ ഗണവേഷം കാക്കി ഷർട്ടും മുട്ടുവരെയുള്ള നിക്കറുമായിരുന്നു. ആജ്ഞകൾ ഇംഗ്ലീഷിലും മറാഠിയിലുമായി നടന്നുവന്നു. വേനൽക്കാല പരിശീലന ക്ലാസ്സിന് ചർച്ചയിലൂടെ കണ്ടെത്തിയ പേര് ഓഫീസേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് OTC എന്നായിരുന്നു. ഇതാണ് പരിവർത്തനത്തിലൂടെ സംഘശിക്ഷാവർഗായി ഇന്ന് അറിയപ്പെടുന്നത്. ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഹിന്ദുരാഷ്ട്രത്തിന്റെ സാംസ്കാരിക സങ്കല്പത്തിനനുസരിച്ച ചില ഉത്സവങ്ങളും സംഘത്തിൽ നടത്താൻ നിശ്ചയിക്കപ്പെട്ടു. പാരമ്പര്യത്തിലും സംസ്കൃതിയിലും അഭിമാനവും താൽപര്യവും ഉണ്ടാക്കുക, സമാജത്തെക്കുറിച്ച് ചിന്തിക്കുക, സമാജ സംഘാടനത്തിന് അവസരമൊരുക്കുക, സമർപ്പണഭാവം വളർത്തുക, ഹിന്ദുത്വ അഭിമാനം വളർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി ഇന്ന് നാം കാണുന്ന 6 ഉത്സവങ്ങളും സംഘത്തിൽ ആഘോഷിക്കാൻ നിശ്ചയിച്ചു. ഉത്സവങ്ങളിൽ അധ്യക്ഷനെ കണ്ടെത്തേണ്ട കാര്യം പോലും ഡോക്ടർജി പ്രവർത്തകരുമായി ചർച്ച ചെയ്തു. ഘോരഘോരം പ്രസംഗിക്കുന്നവർ, സാരോപദേശങ്ങൾ നൽകുന്നവർ, നല്ല അറിവുള്ളവർ, ഇവരെല്ലാം ഇഷ്ടം പോലെ കാണും. എന്നാൽ സംഘപ്രവർത്തനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി സ്വന്തം സ്ഥലത്ത് ശാഖ തുടങ്ങാൻ താൽപര്യം കാണിക്കുന്നവരെയും ഇതിനുവേണ്ട സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നവരെയുമായിരിക്കണം നാം സാദരം അധ്യക്ഷനായി വിളിക്കേണ്ടതെന്ന കാഴ്ചപ്പാടും സ്വയംസേവർക്ക് അദ്ദേഹം നൽകി. 1937 ഇതര പ്രാന്തങ്ങളിലേക്ക് സംഘവ്യാപനത്തിനായി സ്വയംസേവക വിദ്യാർത്ഥികളും പ്രചാരകന്മാരും പോയത്.
അതുവരെ വിദർഭയിലും മഹാരാഷ്ട്രയിലും മഹാകോശലത്തിലും മാത്രമായിരുന്നു ശാഖകൾ. ഇതര പ്രാന്തങ്ങളിലേക്കുള്ള സംഘവ്യാപനത്തിന്റെ ഭാഗമായി പഞ്ചാബ്, ദില്ലി, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, മദ്രാസ് എന്നീ പ്രവിശ്യകളിൽ ശാഖകൾ ആരംഭിച്ചു. അവിടെയെല്ലാം മറാഠിയിലും ഹിന്ദിയും ചേർന്ന പ്രാർത്ഥനയായിരുന്നു. 1939 സിന്ധി ബൈഠക്കിലാണ് സംസ്കൃത പ്രാർത്ഥന രൂപപ്പെട്ടത്. സംഘപ്രവർത്തനത്തിന്റെ ദിശ ഡോക്ടർജി സ്വയം സേവകർക്ക് സ്വജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തി. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക, അവരോട് അടുപ്പം കൂടുക, നിരന്തര സമ്പർക്കത്തിലൂടെ അവർക്ക് സംഘത്തോട് അടുപ്പവും അനുഭാവവും ഉണ്ടാക്കുക, തുടർന്ന് അവരെ ശാഖയിൽ കൊണ്ടുവരിക, ഇതായിരുന്നു ആ മാർഗം. ഡോക്ടർജി സമൂഹത്തിലെ പല ഉന്നത വ്യക്തികളെയും സമ്പർക്കത്തിലൂടെ സുഹൃത്തുക്കളും അനുഭാവികളും ഒടുവിൽ സംഘകാര്യകർത്താക്കളുമായി മാറ്റി. ഇതിന് പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. ശാഖകളിലൂടെ വ്യക്തി നിർമ്മാണം എന്നതായിരുന്നു സംഘത്തിന്റെ മാർഗം. ഇങ്ങനെ സംസ്കരിക്കപ്പെട്ട വ്യക്തികളിലൂടെ സമാജ പരിവർത്തനം, പരിവർത്തിത സമാജത്തിന്റെ ഒരുമിച്ച മുന്നേറ്റത്താൽ രാഷ്ട്രത്തിന്റെ പരംവൈഭവം, ഇതിനാൽ നിസ്വാർത്ഥ ചിന്തയോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സ്വയം സേവകരെ പ്രേരിപ്പിക്കാനും ആത്മീയ ബന്ധത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. ശാഖയിലെ സ്വയം സേവകരുടെ പഠനകാര്യത്തിൽ അദ്ദേഹം ഗൌരവം കാണിച്ചു. നല്ല രീതിയിൽ പഠിക്കാൻ പ്രേരണയെടുത്തി. മാത്രമല്ല സംഘവിസ്താരത്തിന് ഉതകുന്ന രീതിയിൽ അവരെ ഉപരിപഠനത്തിന് ഭാരതത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലെ സർവകലാശാലകളിൽ അയച്ചു. പഠനത്തോടൊപ്പം സംഘാശയ വ്യാപനത്തിനും അവരിൽ താൽപര്യം വളർത്തി. പഠനവും സംഘവ്യാപനവും പ്രാധാന്യത്തോടെ കൊണ്ടുപോകാൻ അവരിൽ പ്രേരണയെടുത്തി. അതിലൂടെ സംഘപ്രവർത്തനത്തെ ഭാരതത്തിന്റെ വിവിധ പ്രധാന കേന്ദ്രങ്ങളിൽ എത്തിക്കാനും ഡോക്ടർജിക്ക് സാധിച്ചു. വിസ്താരക യോജനയുടെ ആദ്യ പാഠമായിരുന്നു അത്. കളികളിലൂടെയും ശാരീരിക കാര്യക്രമങ്ങളിലൂടെയും അനുശാസനവും ഒപ്പം രാഷ്ട്രചിന്തയും വളർത്താൻ അദ്ദേഹത്തിന് ശ്രദ്ധയിലൂടെ സാധിച്ചു. ഗണഗീതവും ബൌദ്ധിക്കും മുഖേന ആദർശപരമായ തീവ്രതയും ദേശാനുകൂല ചിന്തയും അവരിൽ ഉറപ്പിക്കാനും കഴിഞ്ഞു. ഡോക്ടർജിയുടെ ബന്ധത്തിൽപ്പെട്ട നിരവധി പ്രമുഖ വ്യക്തികളെ അദ്ദേഹം സംഘ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി. അവരെയെല്ലാം തന്നെ അവർ സംഘശാഖയെ വരുന്നില്ലെങ്കിൽ പോലും ആ പ്രദേശത്തെ സംഘചാലകന്മാരായി നിശ്ചയിച്ചു. സംഘചാലകൻ ഇന്നത്തെ രീതിയിൽ നിത്യശാഖയിൽ വരണമെന്ന കാഴ്ചപ്പാടോടുകൂടിയല്ല, മറിച്ച് ആ പ്രദേശത്ത് ജനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുവാനും സംഘത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും കഴിവുള്ള വ്യക്തികളെ സംഘചാലകന്മാരായി നിശ്ചയിക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്ത് ഡോക്ടർജി ചെയ്തു പോകുന്നത്. അതുകൊണ്ട് സംഘ പരിചയമോ സംഘത്തിന്റെ ആദർശബോധമോ ഒന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നവരല്ല അന്നത്തെ സംഘചാലകന്മാർ. പക്ഷേ പിന്നീട് സംഘത്തിലൂടെ ഡോക്ടർജിയുടെ ബന്ധത്തിലൂടെ അവരെല്ലാം പൂർണ്ണ സ്വയം സേവകരായി മാറുകയാണ് ചെയ്തത്. 1940 ഡോക്ടർജി ഭൌതിക ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സംഘത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിരവധി പ്രവർത്തകരെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചുരുക്കത്തിൽ 1940 തൃതീയ വർഷ പരിശീലനത്തിൽ മുഴുവൻ ഭാരതത്തിന്റെയും ഒരു അപൂർവ ദൃശ്യം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കുവാൻ സാധിച്ചു. ഇന്ന് കേരളമടങ്ങുന്ന മദ്രാസ് പ്രവിശ്യയുടെ ഭാഗത്തു നിന്നും സംഘശിക്ഷാവർഗത്തിലെ ശിക്ഷാർത്ഥികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുഴുവൻ ഭാരതത്തിന്റെയും ചിത്രം 1940 അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു. ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും സംഘപ്രവർത്തനം എത്തിച്ചുകൊണ്ട് പിന്നീട് വടവൃക്ഷമായി വളരേണ്ട സംഘപ്രവർത്തനത്തിന്റെ ആദ്യ ബീജാവാവങ്ങൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഡോക്ടർജി നിർവഹിച്ചിരുന്നു. തുടർന്ന് 1940 അദ്ദേഹം രോഗഗ്രസ്തനായി നമ്മെ വിട്ടുപിരിയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ശേഷം പൂജനീയ ഗുരുജി സംഘത്തിന്റെ പൂജനീയ സത്സംഗചാലക് പദം ഏറ്റെടുക്കുകയും തുടർന്നുള്ള 33 വർഷക്കാലം അദ്ദേഹം സംഘത്തെ നയിക്കുകയും ചെയ്തു.